സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ഒരു തട്ടിപ്പുകാരിയുടെ വാക്കുകൾ കേട്ട് സമരത്തിനിറങ്ങി പുറപ്പെട്ട കോൺഗ്രസും യു ഡി എഫും ജനസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തേജോവധം ചെയ്യുവാനും അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും പ്രതിഷേധങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധ സമരങ്ങളുടെ പേരിൽ വിമാനത്തിൽ കയറി വധശ്രമം നടത്താൻ ഇപ്പോഴത്തെ കോൺഗ്രസുകാർക്ക് മാത്രമേ കഴിയൂവെന്നും സ്വരാജ് പറഞ്ഞു. ഇത്തരം സമരത്തെ അപലപിക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നേതാക്കന്മാർ അക്രമ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കൊലപാതകികളെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത ക്രിമിനലുകളുടെ ക്രൂരമായി കോൺഗ്രസ് മാറി. രാജ്യത്തു നിന്നും വംശനാശ ഭീഷണി നേരിടുന്ന കോൺഗ്രസിന്റെ മരണവിപ്രാളങ്ങളാണ് സമരത്തിലൂടെ പ്രകടമാകുന്നതെന്നും സ്വരാജ വ്യക്തമാക്കി. എൽ ഡി എഫ് സർക്കാരിനെ രാഷ്ട്രീയ മാർഗങ്ങളിലൂടെ എതിർക്കാൻ ശേഷിയില്ലാത്ത യു ഡി എഫ് പച്ചക്കള്ളങ്ങൾ നിരത്തി അക്രമ മാർഗങ്ങളിലൂടെ താഴെയിറക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് നടത്തുന്നത്. ഇത്തരം സമരങ്ങളെ ജനങ്ങൾ അണിനിരത്തി നേരിടുമെന്നും സ്വരാജ പറഞ്ഞു. സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജയൻ, സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു, മാത്യു ടി തോമസ് എം എൽ എ, അലക്സ് കോഴിമല തുടങ്ങിയവരും ബഹുജന റാലിയിൽ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട.